താരമായി താര രാജാവ് രാജിവെച്ച നടിമാരെ അംഗത്വ ഫീസ് വാങ്ങാതെ തിരിച്ചെടുക്കണമെന്ന മമ്മൂട്ടിയുടെ ഉറച്ച നിലപാടിന് അംഗീകാരം. താര സംഘടനയോടുള്ള വിയോജിപ്പ് കാരണം രാജിവെച്ച നടിമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അമ്മയുടെ 25-ാം ജനറൽ ബോഡിയിൽ അമ്മയിൽ നിന്നും രാജിവെച്ച നടിമാരെ തിരിച്ചെടുക്കണമെന്ന നിലപാട് മമ്മൂട്ടിയാണ് സ്വീകരിച്ചത്. അംഗത്വ ഫീസ് ഇല്ലാതെ വേണം തിരിച്ചെടുക്കണം എന്നായിരുന്നു താരം ആവശ്യപ്പെട്ടത്. ഇത് കേട്ട ഉടനെ അംഗങ്ങൾ നിറ കയ്യടികളോടെ സ്വീകരിക്കുകയും ചെയ്തു. രാജിവെച്ച അംഗങ്ങൾക്ക് അമ്മയ്ക്ക് അപേക്ഷ എഴുതിതന്നാൽ മാത്രം തിരിച്ചു വരാമെന്നാണ് സംഘടനയുടെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് ഫീസ് ഇല്ലാതെ തിരിച്ചെടുക്കണം എന്ന ആവശ്യം മമ്മൂട്ടി പങ്കുവച്ചത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എക്സിക്യൂട്ടീവ് കൈക്കൊള്ളും. വനിതാ അംഗങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങളിൽ ചർച്ച ഉണ്ടാകണമെന്നും പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കണമെന്നും താരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദമായ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഭരണഘടന ഭേദഗതി നടപ്പാക്കേണ്ടതെന്നും മമ്മൂട്ടി വ്യക്തമാക്കി. മമ്മൂട്ടി കൂടാതെ ജോയ് മാത്യു, ഷമ്മി തിലകൻ, ലക്ഷ്മി ഗോപാലസ്വാമി എന്നിവരും ഭരണഘടനാ ഭേദഗതിയിൽ WCC അംഗങ്ങൾ ഉയർത്തിയ ആശങ്കകൾ പരിഗണിക്കേണ്ടതാണെന്ന അഭിപ്രായം പങ്കുവച്ചു. ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടുന്നില്ലെന്നും പ്രതിക്കൂടിൽ നിൽക്കുന്ന നടൻ ദിലീപിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം വന്നതോടെയാണ് നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 3 പേർ സംഘടനയിൽ നിന്ന് രാജിവെച്ചത്. ആക്രമിക്കപ്പെട്ട നടിയും രാജിവെച്ചിരുന്നു. റീമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ്, രമ്യ നമ്പീശ് എന്നിവരാണ് സംഘടനയിൽ നിന്ന് രാജിവെച്ച അംഗങ്ങൾ. രാജിവെച്ച അംഗങ്ങൾക്ക് തിരികെ വരാൻ നടപടി ഉണ്ടാകണമെന്നും എന്നാൽ അവർ അപേക്ഷ നൽകിയാൽ അത് സ്വീകരിക്കുന്നതിന് തടസ്സങ്ങൾ ഒന്നുമില്ലെന്നും യോഗത്തിന് ശേഷം അമ്മ പ്രസിഡന്റ് മോഹൻലാൽ പറഞ്ഞു. അതേസമയം WCCയുടെ കടുത്ത എതിർപ്പുകളെ മറികടന്ന് താരസംഘടനയായ അമ്മയുടെ ഭരണഘടനാ ഭേദഗതി പാസായി. കരട് ഭേദഗതി കൊണ്ടുവന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് അംഗങ്ങൾ തുറന്നടിച്ചു. കരട് ഭേദഗതി ജനാധിപത്യ വിരുദ്ധവും യുക്തിരഹിതവുമാണെന്നാണ് WCC ആരോപിച്ചിരിക്കുന്നത്. വനിതാ പ്രാതിനിധ്യം കൂട്ടാൻ എന്ന പേരിലാണ് താരസംഘടന ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. കരട് തയ്യാറാക്കിയത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആഗ്രഹവും താല്പര്യവും മാത്രം അനുസരിച്ചാണെന്ന് രേഖാമൂലം നൽകിയ മറുപടിയിൽ WCC അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഇത്തരം ഒരു ഭേദഗതി കൊണ്ടുവരാനുള്ള ചർച്ചകൾക്ക് താര സംഘടന തുടക്കമിടുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കരട് ഭേദഗതിയിൽ ഇല്ലെന്ന് WCC ആരോപിക്കുന്നു. വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കും വിധം ഭേദഗതി പുനർനിർമ്മിക്കണമെന്നും ഇതിനായി കൂടുതൽ ചർച്ച ജനറൽ ബോഡിയിൽ വേണമെന്നുമാണ് WCC ആവശ്യപ്പെടുന്നത്. സംഘടനയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അടക്കം കുറഞ്ഞത് 5 സ്ഥാനങ്ങൾ വനിതകൾക്കായി നീക്കി വയ്ക്കുന്നതാണ് ഇന്ന് യോഗം പാസാക്കിയ പ്രധാന ഭേദഗതി. രാജിവെച്ചു പോയവരെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച ഉപാധികളിലടക്കം WCC അംഗങ്ങൾ കൂടിയായ പാർവതി, രേവതി എന്നിവർ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. അംഗങ്ങളെ തിരികെ എടുക്കണമെങ്കിൽ അവർ കത്ത് നൽകണം എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സംഘടന. അമ്മയ്ക്കെതിരായി നിലപാടെടുക്കുന്നവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കും. ഈ തരത്തിലുള്ള നിയമങ്ങളോടും കടുത്ത വിയോജിപ്പാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവിനുള്ളത്. WCC അംഗങ്ങളായ രേവതിയും പാർവതിയും മടങ്ങിയതിനു ശേഷമാണ് ഭരണഘടനാ ഭേദഗതി അംഗങ്ങൾ കൈയടിച്ച് പാസാക്കിയത്. നിലവിലെ ഒരു ഭാരവാഹിക്ക് 1 വർഷം കൂടെ കാലാവധി ബാക്കിയുള്ളതിനാൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കില്ല.